ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ മഴക്കാലത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ക്രിസ്പി ടേസ്റ്റി മൂംഗ് ദാൽ പക്കോട, ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പക്കോട അല്ലെങ്കിൽ ബജിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് മുംബൈ സ്ട്രീറ്റിലൊക്കെ ധാരാളം കഴിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക സ്നാക്സാണ്. ഇവിടെ ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് വെള്ളമൊന്നും കൂടാതെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലിട്ട് നമുക്ക് വെള്ളമെല്ലാം മാറ്റിക്കളയാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഒരു ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ 2 ട്രിപ്പായിട്ടോ നിങ്ങൾക്കൊന്ന് ഒതുക്കിയെടുക്കാം. നല്ലവണ്ണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി 3-4 കഷ്ണങ്ങളാക്കി മാറ്റിയത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് 3 എണ്ണം ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നിങ്ങൾ ചെറുപയർ പരിപ്പ് എടുക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള പരിപ്പ് തന്നെ എടുക്കണം. പഴകിയ പരിപ്പൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി കൂടി ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ഈ മാവൊന്ന് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത മസാലകളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് എടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, കറിവേപ്പില ഇതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നല്ലോണം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാലേ നമ്മൾക്ക് പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓൾറെഡി ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇനി ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് കൈകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം. നമ്മൾ എന്ത് കാര്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യാൻ പാടില്ല. നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ കുക്ക് ചെയ്ത് കിട്ടേണ്ടതാണ്. അതാണ് ലോ ടു മീഡിയം ഫ്ലെയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും കൂട്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. ബോണ്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് 1-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ അവർക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും. വളരെ ക്രിസ്പി ആയിട്ടുള്ളതാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് മൂംഗ് ദാൽ പക്കോട, ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പക്കോട. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാവരും ഈ ചെറുപയർ കൊണ്ടുള്ള പക്കോട, മൂംഗ് ദാൽ പക്കോട വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. Thank you for watching.